ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന സിനിമയുടെ രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് വൈകിട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിയോടെ ദുബായിലെ സിലിക്കോൺ മാളിലാണ് ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ട്രെയിലർ ലോഞ്ചിന് മുന്നോടിയായി ഒട്ടനവധി പോസ്റ്ററുകളും ഇന്നലെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് നല്ലൊരു വർഷമായി മാറിയ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തുന്ന മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ വിഭാഗത്തിൽ വരുന്ന ടർബോ എന്ന സിനിമ ഇനി നൂറ് കോടി നേടുമോ എന്നറിയാനാണ് നമുക്ക് കാത്തിരിക്കേണ്ടത് ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസായി മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തുന്ന അലി ബിജിമേനോൻ ചിത്രമായ തലവന്റെ സെൻസറിംഗ് പൂർത്തിയായി യു എ സർട്ടിഫിക്കറ്റാണ് ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് പൃഥ്വിരാജ് നായകനായി വിപുൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് എത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സെൻസറിങ്ങും പൂർത്തിയായി യു സർട്ടിഫിക്കറ്റ് ആണ് ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് പേസൽ ജോസഫ് അനശ്വരരാജൻ നിഖിലാ വിമൽ യോഗി ബാബു എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഈ പൃഥ്വിരാജ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിക്കുന്നതാണ് ഗുരുവായൂർ അമ്പലനറയിൽ എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി മെയ് പതിനാറിന് തിയേറ്ററിൽ നിന്ന മറ്റൊരു സിനിമയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ രാജേഷ് മാധവൻ ചിത്ര നായർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയിലെ ഓട്ടോ ഡ്രൈവറായ സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകഥയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഹണം എന്ന ത്രീ ഡി സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണം റിലീസായി ഈ ചിത്രം തിയേറ്റിലെത്തുന്നതാണ് മോഹൻലാൽ ചിത്രമായ ബറോസിനൊപ്പം ക്ലാസ് റിലീസായാണ് എ ആർ എന്ന ഈ ടോവിനോ തോമസ് ചിത്രം തിയേറ്റിലെത്തുന്നത് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് ഓഫീസുകൾ റിപ്പോർട്ടിലേക്ക് വന്നാൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന നിബിൻ പോളി ചിത്രം തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ആവേശം എന്ന സിനിമ ഒ ടി ടിയിലേക്ക് വഴിമാറിയപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള ചിത്രങ്ങൾക്ക് കൂടുതൽ കളക്ഷൻ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ ശനിയാഴ്ചയുടെ പതിനൊന്ന് ദിവസം പൂർത്തിയായ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഒൻപത് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടിയിലും എത്തിച്ചേർന്നിരിക്കുകയാണ് ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് മെയ് മൂന്നിന് തിയേറ്ററിലെത്തിയ നടികർ എന്ന സിനിമ ഇന്നലെ ശനിയാഴ്ച ഒൻപത് ദിവസം പിന്നിടുമ്പോൾ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളി ശനി എന്നീ രണ്ട് ദിവസങ്ങളിലും ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പത്ത് ലക്ഷത്തിന് താഴെ മാത്രമായിരുന്നു നിലവിൽ ഒൻപത് ദിവസം കൊണ്ട് ഈ ചിത്രം നാലര കോടിയോളം രൂപ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ആവേശം വന്ന ഫാർത് പാസിൽ സിനിമയ്ക്കിപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെടുത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇന്നലെയും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരള ഗ്രോസായി നേടിയെടുത്തിരുന്നു ചിത്രത്തിന്റെ മുപ്പത് ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ മുപ്പത്തിയെട്ട് കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തിരണ്ട് കോടി രൂപയുമാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം